ലൈഫ് ക്ലിന്റിലേക്ക് സ്വാഗതം. ജോളിയുടെ നിഗൂഢ ബന്ധങ്ങൾ. ഓരോ മലയാളിയുടെ കയ്യിലും ഇപ്പോൾ ഒരു കല്ലിരിക്കുന്ന അവസ്ഥയാണ്. അവസരം ഒത്തുവന്നാൽ കൂടത്തായി ജോളിയെ കൂട്ടത്തോടെ എറിയാൻ. ജോളി അകത്ത്, എന്നാൽ ജോളി നിഗൂഢമായി പുലർത്തിയിരുന്ന ബന്ധങ്ങളെല്ലാം പുറത്ത്. ഏറ്റവും ഒടുവിൽ ഏറെ നേരം സംസാരിച്ചത് BSNL ഉദ്യോഗസ്ഥൻ ജോൺസണുമായി. ജോൺസൺ തന്നെ സമ്മതിക്കുന്നുണ്ട് ജോളിയുമായി കോയമ്പത്തൂർ പോയ കാര്യം. ജോളിയുടെ ഭർത്താവ് റോയ് ടോമിന്റെ കൊലപാതകം നടന്ന് 2 ദിവസം കഴിഞ്ഞപ്പോൾ ജോളി ആൺ സുഹൃത്തുമായി കോയമ്പത്തൂർക്ക് വിട്ടു. റോയ് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ജോളി റോയുടെ കൺമുൻപിൽ എന്ന വണ്ണം അന്യപുരുഷന്മാരുമായി ബന്ധത്തിൽ ഏർപ്പെടുന്നുണ്ടായിരുന്നു. റോയ് തനിക്ക് ആശ്രയിക്കാൻ പറ്റുന്ന ഭർത്താവല്ല എന്ന തിരിച്ചറിവ് ഏതോ ഒരു ഘട്ടത്തിൽ ജോളിക്കുണ്ടായി. അതിൽ ജോളിക്കൊപ്പം ഒരുപക്ഷെ ജോളിയേക്കാൾ കൂടുതൽ ഉത്തരവാദിത്തം റോയ് ടോമിന് തന്നെ. തകർന്ന ദാമ്പത്യവും വൈകാരിക ശൈഥല്യവും കൊണ്ട് നീറിയ ജോളി തന്റെ വിഷാദത്തിൽ നിന്നും പുറത്തുകടക്കാൻ ലൈംഗികതയുടെ വഴിയെ ആശ്രയിക്കുകയായിരുന്നു. ഒരേ സമയം തന്റെ വിഷാദത്തിൽ നിന്ന് പുറത്തു വരാനും ലൈംഗികതയിലൂടെ സന്തോഷത്തിന്റെ നിമിഷങ്ങൾ അറിയുകയും ഒപ്പം തന്റെ ഭർത്താവിനോടുള്ള പ്രതികാരവുമായി ജോളി തന്റെ ജീവിതത്തെയും ബന്ധങ്ങളെയും വിനിയോഗിച്ചതിന്റെ വിവരണങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. 2 കുട്ടികളുണ്ടായിട്ട് പോലും മക്കളെക്കുറിച്ച് ചിന്തിക്കാൻ ശേഷിയില്ലാത്ത വൈകാരിക തകർച്ചയിലൂടെ ജോളി കടന്നു പോവുകയായിരുന്നു. ജോളിയെ കല്ലെറിയാനായി കൂക്കിവിളിയുടെ മലയാളി പാഞ്ഞെടുക്കുമ്പോൾ അവർ ചില കാര്യങ്ങൾ അറിയുന്നില്ല. അവർ കൂക്കി വിളിക്കുന്നതും കല്ലെറിയുന്നതും 3 കാര്യങ്ങൾക്ക് നേർക്കാണ്: രഹസ്യബന്ധങ്ങൾ, കള്ളത്തരങ്ങൾ, കുറ്റകൃത്യങ്ങൾ. സംസ്ഥാന പോലീസിന്റെ സൈബർ സെല്ലിലെ ഒരു ഉന്നത ഉദ്യോഗസ്ഥൻ സമീപകാലത്ത് പറഞ്ഞത് ഇങ്ങനെ: മലയാളികളുടെ ഫോൺ സംഭാഷണങ്ങൾ നോക്കിയാൽ ഭൂരിഭാഗവും ലൈംഗിക അതിപ്രസരത്തിന്റെയും രതിവൈകൃതങ്ങളുടെയും സംഭാഷണങ്ങളാണെന്ന്. ഇങ്ങനെ ഏർപ്പെടുന്നവരിൽ കൂടുതൽ വിവാഹിതരായ സ്ത്രീ പുരുഷന്മാർ തമ്മിലാണ്. അതിലെ സംഭാഷണങ്ങൾ വെളിപ്പെടുന്ന പക്ഷം കേരളത്തിന്റെ കുടുംബ ബന്ധങ്ങൾ പട്ടത്തിന്റെ നൂല് പൊട്ടുന്ന പോലെ പൊട്ടിച്ചിതറാൻ പോകുന്നവയാണെന്നും അദ്ദേഹം പറയുകയുണ്ടായി. ജോളിയുടെ ജീവിതവും അതേ പാതയിലൂടെ തന്നെയായിരുന്നു. കൊലപാതകങ്ങളെ മാറ്റി നിർത്തിയാൽ കല്ലുമായി നിൽക്കുന്ന മലയാളിയുടെ പ്രതിനിധി തന്നെയാണ് ജോളി. പോലീസിന്റെ അന്വേഷണം ഇപ്പോൾ വിപുലപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ കഴിഞ്ഞ 2 ദിവസമായി പോലീസിന്റെ അന്വേഷണ കഥകൾ പുറത്തുവരുന്നത് കമ്മിയായാണ്. അന്വേഷണം ശരിയായ രീതിയിൽ തുടരുകയും ബന്ധങ്ങൾ കണ്ടെത്തുകയും ചെയ്യുകയാണെങ്കിൽ കൂടത്തായിലെ പ്രാന്തപ്രദേശങ്ങളിലും NIT പ്രദേശങ്ങളിലും പല കുടുംബ ബന്ധങ്ങളിലും തകർച്ചയെ നേരിടുമെന്ന് പറയപ്പെടുന്നുണ്ട്. ചെറിയ രീതിയിൽ തന്നെ അന്വേഷണം വ്യാപിപ്പിച്ചപ്പോൾ CPIMന്റെ മുൻ ലോക്കൽ സെക്രട്ടറി പാർട്ടിക്ക് പുറത്തായി. അതുപോലെ തന്നെ പല രാഷ്ട്രീയ പ്രവർത്തകരിലേക്കും അന്വേഷണം നീളുന്നുണ്ട്. രാഷ്ട്രീയ നേതാക്കളിലേക്കുള്ള അന്വേഷണം ഒരു പരിധിക്കപ്പുറത്തേക്ക് പോകാനിടയായ ചരിത്രം കേരളത്തിലില്ല. NIT സമീപം ജോളി വാടകയ്ക്കെടുത്തിരുന്ന ഫ്ളാറ്റിലെ സന്ദർശകരെ കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തുവരാൻ ഇടയാവുകയാണെങ്കിൽ അതും സ്ഫോടനശേഷി ഉള്ളതായിരിക്കും. ചിലപ്പോൾ ആ പരിസരങ്ങളിൽ ആത്മഹത്യകൾ വരെ നടക്കാനിടയുണ്ടെന്ന അഭ്യൂഹങ്ങൾ പരക്കുന്നതും അസ്ഥാനത്താകാനിടയില്ല. 2.5 ദശാബ്ദത്തോളം ജോളിയുടെ കൂടത്തായിലെ ജീവിതം മുഴുവൻ നിഗൂഢതയിലായിരുന്നു. ആ നിഗൂഢതയുടെ പുറന്തോടിന്റെ ശക്തിയാണ് ജോളി NIT പ്രൊഫസറായി ആരിലും സംശയം ജനിപ്പിക്കാതെ ഇത്രയും നാൾ പിടിച്ചു നിന്നതും. അതും ബഹുമാന്യമായ മുഖത്തെ അവതരിപ്പിച്ചുകൊണ്ട്. ഇക്കാലം അത്രയും ജോളി ഏർപ്പെട്ടത് തീവ്രമായ ബന്ധങ്ങളുടെ സങ്കീർണതകളിലാണ്. അതും കേരളത്തിലെ ഏറ്റവും മുന്തിയ വിദ്യാഭ്യാസ കേന്ദ്രത്തെ പശ്ചാത്തലമാക്കിക്കൊണ്ട്. ആ പശ്ചാത്തലത്തിലേക്ക് സ്വാഭാവികമായും നിഗൂഢമായി കടന്നു വന്നിട്ടുള്ളവർ സമൂഹത്തിന്റെ ഉന്നത ശ്രേണിയിൽ വിഹരിക്കുന്നവർ തന്നെയാണ്. രാഷ്ട്രീയ നേതാക്കൾ, ജനപ്രതിനിധികൾ, സർക്കാർ ഉദ്യോഗസ്ഥർ, അധ്യാപകർ, അങ്ങനെ പോകുന്നു ആ പട്ടിക. ജോളി നടത്തിയ കൊലപാതകത്തിൽ ഇതിൽ ചിലപ്പോൾ ഏതാനും പേർക്ക് പങ്കാളിത്തമുണ്ടായേക്കാം. എന്നാൽ ജോളി 2.5 പതിറ്റാണ്ട് വ്യാപൃതയായ നിഗൂഢ മേഖലയിലെ കുറ്റകൃത്യങ്ങൾ എന്തൊക്കെയാണെന്ന് കണ്ടെത്തേണ്ടതുണ്ട്. ആ കുറ്റകൃത്യങ്ങൾ ജോളിയെ പോലെ തന്നെ കൂട്ടുപങ്കാളിയാണ് മറ്റുള്ളവരും. പക്ഷേ അവർ മെല്ലെ തലയുരുന്ന ചിത്രവും അന്വേഷണത്തിന്റെ പുരോഗതിയിൽ കാണാൻ കഴിയുന്നുണ്ട്. ഇപ്പോൾ കൊലപാതകങ്ങൾ മാത്രമേ പോലീസ് അന്വേഷണത്തിന് വിധേയമാക്കുന്നുള്ളൂ. ജോളിയും ജോളിയുടെ നിഗൂഢ ബന്ധങ്ങളിൽ ഏർപ്പെട്ടവരും നടത്തിയ കുറ്റകൃത്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഇനിയും കണ്ടെത്തേണ്ടിയിരിക്കുന്നു. അവിടെയാണ് കേരള പോലീസിന്റെയും സർക്കാരിന്റെയും വിശ്വാസ്യതയും സത്യസന്ധതയും തെളിയിക്കപ്പെടേണ്ടത്.